നമസ്കാരം കേന്ദ്ര നിർദ്ദേശങ്ങൾ പാടെ തള്ളിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വക ഒരു നിർദ്ദേശം പൊതു പൊതുനിർദ്ദേശം ഇന്ത്യയിലൊട്ടാകെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു അതായത് പ്രതിദിന കണക്കുകൾ കോവിഡ് കേസുകൾ ഇന്ത്യയിൽ കൂടുന്ന പശ്ചാത്തലത്തിൽ പതിനഞ്ച് ശതമാനത്തിലധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റുള്ള ജില്ലകളിൽ ലോക്ക്ഡൗൺ വേണം എന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഇതനുസരിച്ച് ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് നൂറ്റി അൻപത് ജില്ലകളിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വച്ചത് ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചിരുന്നു ഇന്ന് രാവിലെ കൂടിയ മന്ത്രിസഭായോഗം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ പോയ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭായോഗം കൂടിയായിരുന്നു ഇന്ന് രാവിലെ ചേർന്നത് ഈ സർക്കാരിൻ്റെ ടൈം തീരുന്നതിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭായോഗം ഈ മന്ത്രിസഭായോഗത്തിൽ വാക്സിൻ വാങ്ങാനുള്ള ഒരു സുപ്രധാന തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് മെയ് മാസത്തിൽ പത്ത് ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാൽ ലോക്ക്ഡൗൺ സംസ്ഥാനത്ത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ ഇതിൽ ഉയർത്തിക്കാട്ടുന്നത് ഇത് ജനജീവിതത്തെ ബാധിക്കും കേരളത്തിൻ്റെ ക്രയവിക്രയ മേഖല പ്രത്യേകിച്ചും വാണിജ്യ മേഖലയെ ഇത് വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് പൊതുജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ലോക്ക്ഡൗൺ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഈ ഒരു തീരുമാനം അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താകും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ കേരളം കാര്യം കേരളത്തിൽ ഇന്നലത്തെ കണക്ക് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്നലെ സൂചിപ്പിച്ചത് മുപ്പത്തി രണ്ടായിരത്തിലധികം ഇന്ന് മുപ്പത്തി അയ്യായിരത്തിലധികം കണക്കുകളിലേക്ക് എത്തിയാലും നമ്മൾ അതിശയപ്പെടാൻ കാര്യം അത്തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ വൈറസിൻ്റെ വ്യാപനം മുഖ്യമന്ത്രി തന്നെ ഇന്നലത്തെ മനത്തെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമാ വളരെ വ്യക്തമാക്കി വിശദമാക്കിയതാണ് കാര്യം ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസുകളുടെ വ്യാപനമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ വേഗം തന്നെയാണ് വ്യാപിക്കുന്നത് ഇന്നലെ വന്ന ഒരു കണക്കനുസരിച്ച് ഈ പുതിയ വൈറസുകൾ ഒരാളിൽ നിന്ന് നാന്നൂറ്റി ആറ് പേരിലേക്ക് വരെ വ്യാപിക്കാനുള്ള ശേഷിയുള്ള വൈറസാണ് ഇത് അതുപോലെ പ്രതിരോധശിക്ഷിയെ പാടെ തകർക്കാനുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ച ചില വാക്സിനുകളെ പോലും ഈ വൈറസുകൾക്ക് അതിജീവിക്കാനാകും എന്നും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അത് എന്തു തന്നെയായാലും ഒരു സത്യം നമുക്ക് മറച്ചു വയ്ക്കാനാവില്ല തീവ്ര വ്യാപനം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്ക്ഡൗൺ എന്നൊരു ആശയം ഒരു സാധ്യത മുന്നോട്ട് വച്ചത് എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് പാടെ അവഗണിക്കുകയായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ നടപ്പാക്കേണ്ടതില്ല കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിലും ഇത് പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് എല്ലാവരുടെയും കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടതില്ല മറ്റ് നിയന്ത്രണങ്ങൾ ശക്തമാക്കും എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നത് എന്നാൽ മറ്റ് നിയന്ത്രണങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം ഒരുപക്ഷെ ഈ രണ്ടാം തരംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ലോക്ക്ഡൗൺ വേണ്ട എന്ന് മുറവിളി കൂട്ടിയിരുന്ന സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ അതിൽ ഒന്നടങ്കം ആളുകൾ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് തത്വമയി ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സിൽ വരെ വന്ന് നോക്കിയാൽ നമുക്കറിയാം ലോക്ക്ഡൗൺ വേണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആളുകൾ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത് കാര്യം എല്ലാവർക്കും അവരുടെ ജീവനിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നു ഈ ഇത്തരത്തിൽ തീവ്ര വ്യാപനം സംഭവിച്ച സ്ഥിതിക്ക് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് ഇതിലേക്ക് വകവെച്ചത് ഈ ഒരു വ്യാപനത്തിലേക്ക് വഴിവെച്ചതെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ മറ്റുമുണ്ടെങ്കിലും ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആളുകൾ കൂട്ടത്തോടെ ആശുപത്രികളിലേക്ക് സന്ദർശനത്തിനെത്തിയത് അല്ലെങ്കിൽ വാക്സിൻ സ്വീകരിക്കാനെത്തിയത് പരിശോധനയ്ക്കെത്തിയത് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള തീവ്ര വ്യാപനത്തിന് കാരണമായതെന്നാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് എന്തു തന്നെയായാലും കേരളത്തിൽ ഇപ്പോൾ അതിതീവ്ര വ്യാപനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് പ്രതിദിന കണക്ക് അയ്യായിരത്തിനും മുകളിൽ പോയിരുന്നു എറണാകുളത്തും സ്ഥിതി തൊട്ട് പിറകിൽ തന്നെയുണ്ട് നാലായിരത്തിനു മുകളിൽ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ശതമാനത്തിലധികം തന്നെയാണ് കേന്ദ്ര നിർദ്ദേശം പറയുന്നതനുസരിച്ച് ഇതിൽ കൊല്ലം ജില്ലക്കും പത്തനംതിട്ട ജില്ലയ്ക്കുമാണ് തെല്ലൊരാശ്വാസമുള്ളത് അവിടങ്ങളിൽ മാത്രമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാല് ശതമാനത്തിനും താഴെ ആയി നിലകൊള്ളുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പതിനഞ്ച് ശതമാനത്തിൽ മുകളിൽ തന്നെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ വേണം എന്ന് തന്നെയാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കാര്യം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും ആളുകളെ ഒന്ന് വീട്ടിലിരുത്തിയാൽ മാത്രമേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാപനം ഒന്ന് തടയാൻ ആകുകയുള്ളൂ ഇതിൻ്റെ ബ്രേക്ക് ദി ചെയിൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കണ്ണി മുറിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആ കണ്ണി മുറിക്കണമെങ്കിൽ ഇത്തരം ഇപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് സാധ്യമല്ല കാര്യം നിയന്ത്രണങ്ങൾ കർശനമാണ് അല്ലെങ്കിൽ കർശനമാക്കുമെന്നൊക്കെ പറയുമ്പോഴും മറുവശത്തോടുകൂടി നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ കാണാവുന്ന കാഴ്ച പൊതുജനങ്ങളൊക്കെയും ഇപ്പോഴും റോഡിൽ തന്നെയാണ് അതിൽ തന്നെ പലരും മാസ്ക് ധരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്താറില്ല ഇതിൽ എത്ര പേര് സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സസൂക്ഷ്മമായി പരിശോധിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ പറയുന്ന പല കാര്യങ്ങളും പലയിടങ്ങളിലും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്നസത്യം ഇന്നലെ തത്വമയി ന്യൂസും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുകയുണ്ടായി ഞങ്ങൾക്കും കാണാനായത് തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളിലും കോവിഡ് പ്രോട്ടോക്കോൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിൻ്റെ നഗ്നമായ ലംഘനം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇതിനൊരു തടയിടുക എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ അവസാന മന്ത്രിസഭായോഗവും കൂടി കഴിഞ്ഞിരിക്കുന്നു അതിൽ തീരുമാനം വന്നിരിക്കുന്നു ലോക്ക്ഡൗൺ വേണ്ട മൊത്തത്തിൽ ഈ ഒരു തീരുമാനം കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊരു ആശ്വാസമുണ്ട് കാര്യം ആ ഇനി വീണ്ടും കേരളം പൂട്ടില്ല എന്നുള്ളത് പക്ഷേ കൂട്ടാതിരുന്നാൽ എന്താകും അനന്തര ഫലം എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അവനവൻ സ്വയം ഒരു സെൽഫ് ലോക്ക്ഡൌൺ നൽകിക്കൊണ്ട് ജനങ്ങൾ ഇതിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതൊരു നല്ല ആശയമാണ് സെൽഫ് ലോക്ക്ഡൗൺ എന്നുള്ളൊരു ആശയം നടപ്പിലാക്കി കഴിഞ്ഞ് അവനവൻ വിചാരിച്ചു ഈ കോവിഡ് പ്രോട്ടോകോൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് തടേ ഇടാൻ കഴിഞ്ഞേക്കും ഇല്ലെങ്കിൽ നിർബന്ധപൂർവം ഇനിയും ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും അവസാനം നമ്മൾ ലോക്ക്ഡൗണിലേക്ക് തന്നെ പോകേണ്ടി വരും ഇപ്പോൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് ഈ ലോക്ക്ഡൗൺ വേണ്ട ജനജീവിതം സ്തംഭിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനങ്ങൾ നീട്ടിവെച്ച് നീട്ടിവെച്ചുകൊണ്ട് അവസാനം ഏറ്റവും വലിയ ഒരു കർഫ്യൂവിലേക്ക് അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൗണിലേക്ക് അത് വളരെ സ്ഥിതി മോശമായ ഒരു നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരോഗ്യ വിദഗ്ദ്ധർ അടക്കം പലരും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നതും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്